എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2022 ഡി ഫാം ഹെൽത്ത് ഇൻസ്പെക്ടർ അതേപോലെ തന്നെ നിരവധി പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് കണ്ടക്ട് ചെയ്യുന്ന മെറിറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള LBS അലോട്ട്മെന്റിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളിപ്പോൾ പ്രൊഫൈലിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ സ്കോറും അതേപോലെ തന്നെ കോമൺ ആയിട്ട് ഇതിൽ അപ്ലൈ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളുടെയും കോമൺ റാങ്ക് ലിസ്റ്റും കാണാൻ സാധിക്കുന്നതാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെബ്സൈറ്റിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്നത്, നമ്മൾ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തവർക്ക് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ടെസ്റ്റ് ട്രിവാൻഡ്രം DME ഓഫീസിൽ വെച്ചിട്ട് ഒരു മെഡിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ December 29 DME ഓഫീസിൽ, ട്രിവാൻഡ്രം DME ഓഫീസിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫിസിക്കൽ മെഡിക്കൽ ബോർഡ് കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങളെല്ലാവരും 9:30 മുമ്പായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്യണം. സോ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ ഒരു റാങ്ക് ലിസ്റ്റ്, അതിൽ പങ്കെടുത്ത കുട്ടികളെ വെച്ചിട്ടൊരു റാങ്ക് ലിസ്റ്റ് വരുന്നതാണ്. അപ്പോൾ ഓരോ കോളേജിലും PD കാറ്റഗറിക്ക് പ്രത്യേകം റിസർവേഷൻ സീറ്റുകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെഡിക്കൽ ബോർഡ് ഈ ഒരു ടെസ്റ്റിൽ നിങ്ങൾ പങ്കെടുക്കുക. അപ്പോൾ അതിൻ്റെ മറ്റുള്ള വിവരങ്ങൾ LBS വിളിച്ചു കഴിഞ്ഞാൽ, കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റാണ്. സോ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തിരുത്തലുകളോ എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ LBS സെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇൻ കേസ് എന്തെങ്കിലും ഇൻഡെക്സിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിലോ, എന്നർത്ഥം ഞാൻ മുന്നേ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. സോ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മാർക്കിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻസ് ഉള്ള കുട്ടികളാണെങ്കിൽ LBS സെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുക. സോ അവരുടെ മെയിലിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ കറക്ഷൻസ് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യാവുന്നതാണ്. സോ അതിന് ശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഈ ഒരു കറക്ഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോൾ ഇതൊരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ സ്കോറും അതേപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ കാണുന്ന പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ കോമൺ ആയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ കഴിഞ്ഞ വർഷം 2021 വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സിനേക്കാളും കുറവാണ് ഈ വർഷം 2022 LBS അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 7000-7200 കുട്ടികൾ മാത്രമാണ് ഈ വർഷം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും അലോട്ട്മെൻറ്റ് ലഭിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിൻ്റെ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. അത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇൻഡിവിജ്വൽ സ്കോർ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ സ്കോർ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ കോമൺ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടെന്നുള്ള കാര്യം. സോ ഇതിൽ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടും അതേപോലെ കോട്ട എന്ന് പറഞ്ഞിട്ടും രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഒരു കോളം കാണിക്കുന്നുണ്ട്. അതിൽ റാങ്ക് ലിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് റാങ്ക് ലിസ്റ്റാണ് ഈ വർഷം ഉള്ളത്. Dpharm ഒരു റാങ്ക് ലിസ്റ്റും DH അതേപോലെ മറ്റുള്ള പാരാമെഡിക്കൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റും. അങ്ങനെ രണ്ട് രീതിയിലാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ Dpharmലാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്സ് സബ്ജക്റ്റുള്ള കുട്ടികൾക്കും അതിൽ റാങ്ക് ലിസ്റ്റിൽ വരും. അതേപോലെ തന്നെ DH പാരാമെഡിക്കൽ കോഴ്സ് ആണെങ്കിൽ ബയോളജി, സയൻസ് നിർബന്ധമാണ്. അപ്പോൾ രണ്ട് രീതിയിലും രണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾ ഉണ്ടാവും. ബയോ, മാത്സ്, ഈ മാത്സ് മാത്രം സബ്ജക്റ്റ് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ Dpharmൻ്റെ റാങ്ക് ലിസ്റ്റിൽ മാത്രമായിരിക്കും നിങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവുക. ഇനി കോട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോ റിസർവേഷൻ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ റാങ്ക് ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് ഇതിൽ എത്ര പേരാണ് അപ്ലൈ ചെയ്തത് ആ എല്ലാവരുടെയും റാങ്ക് ഈ ഒരു സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ അതിൻ്റെ താഴെയായിട്ട് മുസ്ലിം, അതേപോലെ ഈഴവ, കാറ്റ്, SC ST, ദീവര, അങ്ങനെയല്ല ഓരോ കമ്മ്യൂണിറ്റിക്കും ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് റാങ്ക് ലിസ്റ്റും കോട്ട ഡിവൈഡ് ചെയ്ത് വരുന്നത്. സോ നിങ്ങൾ ഇതുപോലെ സ്റ്റേറ്റ് മെറിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ളൊരു റാങ്ക് ലിസ്റ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പൊതുവേ കമ്പറേറ്റീവ്ലി കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുട്ടികൾ കുറവാണ് ഈ പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫുൾ ഇൻഡെക്സ് മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികളുടെ എണ്ണവും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും ഒരു 80% ഒക്കെ ഉള്ള കുട്ടികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ബാക്കിയുള്ള ഇതിനെക്കുറിച്ചിട്ടുള്ള എങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ തന്നിട്ടുള്ള ഇൻഡെക്സ് സ്കോറിലോ അല്ലെങ്കിൽ മാർക്കിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ LBSമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇന്ന് വർക്കിംഗ് അല്ല, അപ്പോൾ നാളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ അവർ മെയിൽ ചെയ്യാൻ പറയും. അപ്പോൾ ആ മെയിൽ ചെയ്യുന്നത് കറക്റ്റ് നിങ്ങൾ നിങ്ങളുടെ കറക്ഷൻസ് ചെയ്യേണ്ടതും ഇൻഡെക്സ് മാർക്കിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിലോ അതൊക്കെ നിങ്ങൾക്ക് അതിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.